നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറായ ശ്രീ അഗസ്റ്റിൻ സാറാണ്. വളരെ എഫിഷ്യൻ്റായ പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം. ഒരുപാട് കാലം കേരള പോലീസിൽ തെളിയാത്ത ഒരുപാട് കേസുകൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഉത്സാഹത്തിലും അന്വേഷണത്തിലും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വളരെ രസകരമായിരിക്കും. ശ്രീ അഗസ്റ്റിൻ സാറിനും എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമസ്കാരം. അഗസ്റ്റിൻ സാറ് എത്ര വർഷം പോലീസിലുണ്ടായിരുന്നു? 35 വർഷം. 35 വർഷം. ഈ സാധാരണ ചെറുപ്പകാലത്തൊക്കെ യുവാക്കൾക്കൊക്കെ ഒന്നുകിൽ പോലീസിൽ ചേരാം അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരാം എന്നുള്ള അതിയായ താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങ് ആ താല്പര്യത്തിൻ്റെ പുറത്താണോ പോലീസിലേക്ക് വന്നത്? അതൊരു തൊഴിൽ എന്ന നിലയ്ക്കോ എങ്ങനെയാണ് പോലീസിലേക്ക് വരുന്നത്? തൊഴിൽ നിലയ്ക്കാണ് ആദ്യം കയറിയത്. ആ പിന്നെ കയറിയ ശേഷം അതിനോട് കൂടുതൽ അറ്റാച്ചായി. ആ ഒരു ത്രില്ലായിരുന്നു. ത്രില്ലായിരുന്നു. കഴിയുന്ന വരെ ത്രില്ലായിരുന്നു. എങ്ങനെ കൈവച്ചൊക്കെ തെളിയിക്കുന്നൊരു മനോധൈര്യം. ഒന്ന് രണ്ട് കേസ് കളിച്ചപ്പോൾ തന്നെ നല്ല ശക്തമായിട്ടൊരു പ്രചോദനം കിട്ടി ഡിപ്പാർട്ട്മെൻ്റിൽ നിന്നും. അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് കേരള പോലീസ്. യെസ്. അതായത് നമ്മുടെ പ്രസിദ്ധ നാടകൃത്തായ എൻ എൻ പിള്ള ഒരിക്കൽ പറയേണ്ട പോലീസിനെ കുറിച്ച്, അതായത് നമ്മളൊക്കെ രാത്രി കാലങ്ങളിൽ സ്വസ്ഥമായി ഉറങ്ങുന്നത് മിടുക്കന്മാരായ പോലീസുകാരുള്ളത് കൊണ്ടും നമ്മുടെ അതിർത്തി കാക്കുന്ന ജവന്മാരും ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിലൊക്കെ നമ്മുടെ നാട് വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫോളിഡുള്ള നാടകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ആദ്യമായിട്ട് സർവീസിൽ വന്നത് ഏത് വർഷത്തിലാണ്? 1976 എമർജൻസി കാലത്ത് പോലീസിനെ നവീകരിക്കാൻ വേണ്ടി. അന്ന് മറ്റേ കരുണാകരനാണ്, അഭ്യന്തരനാണ് നവീകരിക്കാൻ വേണ്ടി കോര കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ പോസ്റ്റ് ചെയ്തു. ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 7ാം ക്ലാസ് കൊണ്ട് പോലീസിന് 10ാം ക്ലാസ് കഴിഞ്ഞവരെ എടുക്ക റിക്രൂട്ട് ചെയ്യാന്നുള്ള. അന്ന് 7ാം ക്ലാസ് മതി അല്ലേ? ആ അന്ന് 7ാം ക്ലാസ് മതി. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ വരെ റിക്രൂട്ട് ചെയ്തു. അവർക്ക് അതൊരിക്കും 9-6 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനിങ് എങ്ങനെ സാർ? വളരെ കഠിനമായിരുന്നു. ഏതൊക്കെ രീതിയിലുള്ള ഐറ്റംസാണ് ട്രെയിനിങ്ങിൽ ഉണ്ടാവുക? ട്രെയിനിങ്ങിൽ കൂടുതലും വരുന്നത് ഡ്രില്ലുകൾ, പിന്നെ ആംസ് ഡ്രില്ല് വരും, പിന്നെ മോബിനെ അറ്റാക്ക് ചെയ്യാൻ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. അതിനാലും കഠിനമാണ്. ഞങ്ങളൊക്കെ പറയുക, കുടിച്ച മുലപ്പാൽ പുറത്തു വരും. കാരണം അന്നൊക്കെ ആണെങ്കിൽ രണ്ടും മുട്ടിൻ്റെയും കാലുകൾ വേദനയിരിക്കും. നമുക്ക് യൂറിൻ മറ്റേ ലാറ്റിനിൽ നിന്ന് പോകാൻ പറ്റില്ല. ലാത്തി പിടിച്ചിട്ടിരിക്കുക. ഞാൻ 76 ട്രെയിൻ കഴിഞ്ഞു. 9 ദിവസം ട്രെയിൻ കഴിഞ്ഞു. അന്ന് തനി പരേഡും മറ്റുള്ള കാര്യങ്ങളും മാത്രമല്ല, നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3 മാസത്തെ ട്രെയിനിങ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അന്ന് ലോ ആൻഡ് ഓർഡർ പിന്നെ നിയമവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വിദഗ്ധരായ ആൾക്കാർ വന്നിരുന്നു ക്യാമ്പിൽ. രാമവർമ്മ ക്യാമ്പിൽ. അത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ നേരെ ലോക്കൽ സ്റ്റേഷനിൽ ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തു. 6 മാസം ലോക്കൽ ട്രെയിനിങ്. അപ്പോൾ ശമ്പളം ഇല്ല, മറ്റേ സ്റ്റൈഫൻ്റ് മാത്രമേ ഉള്ളൂ. ഓ അന്നും മറ്റേ 6 മാസം ശമ്പളമില്ല, സ്റ്റൈഫൻ്റെ ഉള്ളൂ അല്ലേ? സ്റ്റൈഫൻ്റെ എത്ര രൂപയായിരുന്നു സാർ? 210 രൂപ. 210 രൂപ. ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ 310 അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് കുന്നമുളായിരുന്നു. കുന്നമുള സ്റ്റേഷനിൽ ചെന്നു. അന്ന് ടി ചെന്നായിരുന്നു എന്നുള്ള സേയായിരുന്നു. അദ്ദേഹം പിന്നെ എസ് പി ആയിട്ട് അദ്ദേഹം മനുഷ്യായി. ഓ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ആദ്യം. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നിന്ന് കേസുകളിൻ്റെ കോപ്പി എടുക്കുക. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കേസ് എഴുതിക്കാൻ പറ്റും. പിന്നെ കേസ് തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങളായി. അങ്ങനെ 9-6 മാസം കഴിഞ്ഞപ്പോൾ നേരെ ക്യാമ്പിലേക്ക് പോസ്റ്റ് ചെയ്തു. ക്യാമ്പിൽ 4 വർഷം കഴിഞ്ഞിട്ട് ഫസ്റ്റ് എനിക്ക് ലോക്കലിൽ പോസ്റ്റ് ചെയ്യുന്നത് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. മലക്കപ്പാറ നമ്മുടെ ബോർഡറാണ്. ബോർഡർ. അവിടെ 2 വർഷം കഴിഞ്ഞപ്പോൾ 1984 വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്തു. 84 വടക്കാഞ്ചേരി സ്റ്റേഷനിൽ വന്ന് അന്ന് ജയ ജോയസ് ചെയ്യും. അവിടെ കുറച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തിച്ചൂർ ഭാഗത്ത് നിന്ന് 2 യുവതികളെ മിസ്സിംഗ് ആയ കേസിൽ വന്നു. നമ്മുടെ നെല്ലുവാഴ്ചൂർ അവർ കുന്നംകുളത്ത് ബൈനി പോകുന്ന കുട്ടികളാണ്. 2-4 ദിവസമായിട്ട് കാണാനില്ല. അങ്ങനെ മേന്മസിംഗ് കേസെടുത്തു. അന്വേഷണമൊക്കെ അവിടെ നടത്തി. തീരെ കിട്ടാണ്ടായപ്പോൾ കേരളത്തിലെവിടെയും കിട്ടുന്നില്ല, കാണാനില്ല എന്ന് ബോധ്യമായപ്പോൾ അന്ന് എസ് പി സുമാർ സാറാ, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം സബ് ഡിവിഷനില്ല, NID എടുത്ത് തൃശ്ശൂർ സബ് ഡിവിഷൻ. അദ്ദേഹം നമുക്കൊരു കാര്യം ചെന്ന് വടക്കാഞ്ചേരിയിൽ അലക്സാണ്ടർ കോശി എന്ന് പറഞ്ഞു കൊടുക്കണ സ്റ്റേണ്ടായിരുന്നു. അപ്പോൾ കോശി അലക്സാണ്ടർ കോശി വിടാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പറ്റിയ 2 പേരെ എടുക്കാൻ പറഞ്ഞാൽ ഒന്ന് തന്നെ എടുത്തു. DSP പറഞ്ഞിട്ടാ വേറൊരു ഒരു ചെറുപ്പക്കാരനൊരു പോലീസുകാരനെടുത്തു. 2 പേരെയും കൂടി ഞങ്ങൾ കേരളം നോക്കിയിട്ട് കാര്യമില്ല, തമിഴ്നാട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ളത് എന്നുള്ളൊരു ധാരണ. ആ കാലയളവിൽ പുരം എന്ന് പേരുള്ള ഒരു ലെറ്റർ കിട്ടുന്നുണ്ടായി. കാർഡ് അന്ന് 5 രൂപയുടെ കാർഡല്ലേ ഉള്ളൂ. കേരളത്തിലെല്ലാം തെപ്പി എല്ലാ പുരം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തായാലും ചെന്നൈ പോയി.
അവിടെ ഒരാഴ്ചയോളം അവിടെ വെയിറ്റ് ചെയ്തു, അന്വേഷണം നടത്തി, രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തെക്ക് കോട്ടയം ഭാഗത്തുള്ള അച്ചായനായിട്ട് പരിചയപ്പെട്ടു. അച്ചായൻ പറഞ്ഞു നമുക്ക് താമ്പര ഒരു സ്ഥലത്തുണ്ട്, അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഓർമ്മ പുരം താമ്പര അവസാനത്തിൽ അവിടെ എയർഫോഴ്സിൻ്റെ മറ്റേ ക്യാമ്പുകളും മറ്റേ സിനിമാ ബന്ധങ്ങളുള്ള യെസ് അവിടെ പോയി. അവിടെ മെട്രോ ട്രെയിനാണ്, നമ്മുടെ കേരളത്തിൽ നിന്നും കണിയാണ് പറ്റിയില്ല. 84 അവിടെ പോയി 3 ദിവസം അച്ചായനെ ഞങ്ങൾ സഹിച്ചു. ഞങ്ങൾ കുറച്ച് കുടിക്കണ കൂട്ടത്തിലൊക്കെയാണ് സഹിച്ചു. അങ്ങനെ അച്ചായൻ നിറച്ച പ്രകാരം ഞങ്ങളൊരു ലക്ഷം വീട് വാരി വീട്ടിൽ ചെന്നു. രാത്രി 2 മണിക്ക് തട്ടിൻ്റെ മുകളിൽ വെന്റിലേറ്ററിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ നോക്കിയപ്പോൾ ഈ ഒരു കുട്ടിയുടെ മുഖത്ത് പാടുണ്ടായിരുന്നു. അതിന് വീഴാനായിട്ട് ഒരു മണ്ണ വിളക്കിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നല്ല കാലം കൊണ്ട് ആ തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ റിട്ടേൺ വന്ന് കൂടെ ഉള്ള രണ്ടുപേരും പുറത്ത് നിർത്തിയിട്ടാണ്, ഒന്നിച്ച് ചെല്ലാൻ പറ്റില്ല ഏരിയ, അങ്ങനത്തെയാണ്. ഒറ്റയ്ക്ക് പോയത് ഞാൻ. അവരെ വിളിച്ച് വാതിൽ തുറന്ന് ഒരു അച്ചായൻ എന്ന് പറഞ്ഞിട്ടൊരു മാക്സി മിലിറ്ററി ഒരാളുടെ കൂടെ ആയിരുന്നു രണ്ട് കുട്ടികളും. അവിടുന്ന് തന്ത്രപരമായി നാട്ടിൽ കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ട സ്പീഡ് മുമ്പിൽ ഹാജരാക്കി തിരിച്ച് കോടതി കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് എനിക്ക് ഗുഡ് സർവീസ് സെൻട്രി സാറിന് ഇത്രയും കാലത്ത് സർവീസിനിടയ്ക്ക് എത്ര സർവീസ് സെൻട്രി കിട്ടിയിട്ടുണ്ട്? 320 മുകളുണ്ട്. മുകളുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മറ്റേ കേസുകൾ ഇപ്പോൾ ചിലത് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് ഈ വിദഗ്ധരാ കുറ്റവാളിയിൽ വിദഗ്ധരാണെങ്കിൽ നമ്മളെ ആ അന്വേഷണം തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില സൂത്രപ്പണികൾ ഉണ്ടെന്നൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു മർഡർ കേസ് നടത്തുകയാണെങ്കിൽ അവരെന്ത് കേട്ടിട്ടുണ്ടെങ്കിൽ വെപ്പൺ മാറ്റിയിടും. മലയാളികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ് പത്രം കൊണ്ടിടും. എന്ത് ഭാഷ അറിയാത്ത മലയാളിയാണെങ്കിൽ അവൻ സംസാരിക്കുമ്പോൾ മറ്റേ ഹിന്ദി ഭാഷയോ അല്ലെങ്കിൽ തമിഴിൻ്റെ ഒരു ചോയ സംസാരിക്കും. ഓ, അപ്പോൾ റൂട്ട് തിരിക്കാനുള്ള റൂട്ട് തിരിക്കാൻ വേണ്ടി ഇത്യാദി പല വേഷങ്ങൾ അവർ കണിക്കാറുണ്ട്. ഓ അല്ലേ. അപ്പോൾ നമ്മളത് വളരെ കുലങ്കർഷമായിട്ട് ചിന്തിച്ചിട്ട് വേണം ഓരോ കേസ് മൂവ് ചെയ്യാനായിട്ട്. ഇതിന് നമ്മൾ നമ്മുടെ ഒരിക്കൽ കേസ് കിടക്കാല്ലേ, ഒരിക്കൽ വടക്കാഞ്ചേരിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു 10-50 കേസിനെ വടക്കാഞ്ചേരിയിൽ തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അർമ്മകൻ മുരളി ശിവദാസൻ അങ്ങനെ ടീമിൻ്റെ ഉണ്ട്, പിന്നെ ദിനേശൻ പ്രകാശൻ മജീദ് അങ്ങനെ ടീമിൻ്റെ, അങ്ങനെ പല ഓരോ ടീമിനെ പിടിക്കുമ്പോഴും ചുരുങ്ങിയ 10-20 ദിവസം 40 ദിവസം കിട്ടും. ഈ ചില കുറ്റവാളികളൊക്കെ ഒരേ രീതിയിലാണ് മോഷണം നടത്തുകയെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ അമ്പലം മോഷ്ടിക്കുന്നവരാണെങ്കിൽ അത് സ്ഥിരമായിട്ട് അതിന് പോവും, ഭവനവേദന നടത്തുന്നവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട്. അത് 90% ശരിയാണ്. അവർക്ക് കയറുന്ന മോഡസപ്പണാണ്ടി എന്ന് പറഞ്ഞു ഞങ്ങൾ പോലീസിൻ്റെ ഭാഷയിൽ. അവർ ജനല് തുറന്നിട്ടാലും അവർ ചമര് തുറക്കും, വാതിൽ തുറന്നിട്ടാലും ഓടിളക്കണ ടീമോ ഓടിളക്കും. പിന്നെ മോഡസപ്പണാണ്ടി എന്നാണ് ശരി. ആ മാറ്റാൻ അവർ ഇല്ല. ചിലർ ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ ആ വീട്ടിനുള്ള എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കഴിച്ചിട്ട് മദ്യപണിയും കഴിച്ചിട്ട് അവിടെ വിളിക്കിരിക്കും. വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ചിലർ വീട്ടിനുള്ളിൽ കയറി തെഫ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് ഉണ്ടെങ്കിൽ ഓരോ ഉദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. വളരെ ഭീകരമായിട്ടുള്ള ആരെങ്കിലും പിടികൂടാനുള്ള അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട്? ഓടിച്ചിട്ട് പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പരപ്പുണ്ട്, ഒരു പരപ്പുണ്ട്. അതിൽ ഓരോ ഓരോ എണ്ണം സാറിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതായിട്ട് ഒരെണ്ണം ഓടിച്ചിട്ട് പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് പിടുത്തല്ല, ബുദ്ധിപരമായി കളിച്ചിട്ട് പിടിച്ച കേസുകൾ പലതും. ബുദ്ധിപരമായി വെറുതെ ഫോളോ ചെയ്യുന്ന കേസുകൾ സില്ലി കേസുകളാണ്, അത് കിട്ടുള്ളൂ. കാരണം അത് നാടൻ ശൈലിയിൽ എനിക്ക് അങ്ങനെ വരുന്നത്, ഒരിക്കൽ വടക്കാഞ്ചേരി സർക്കിളിൽ ജോയി സാറുള്ളപ്പോൾ പഴയന്നൂരിൽ നിന്നൊരു കോൾ വന്ന് രാവിലെ 7 മണിക്ക് അവിടെ ഒരു SSLC പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തറത്ത് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. CNN വിളിച്ചു, ഡ്രൈവർ ഉണ്ടായില്ല, CNN വിളിച്ചു പടയന്നൂരെത്തി. അവിടെ ചെന്നപ്പോൾ 45 വയസ്സ് പ്രായമുള്ള ലേഡി തല കീപ്പൊട്ടിരിക്കുന്നു, ഇട്ട് അവിടെ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. അവിടെ പോലീസുകാർ പറഞ്ഞു, സിയോട് പറഞ്ഞു, ഇതാണ് കുട്ടി അമ്മ മരിച്ചു കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴത്ത് പോയി വീട്ട് സ്പോട്ട് ഒന്ന് വീട്ടു വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി നോക്കിയപ്പോൾ വീടിൻ്റെ വാതിലുകളൊന്നും തുറന്നിട്ടില്ല. ഔട്ട്സൈഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് ക്രിയ കുറ്റകൃത്യം ചെയ്തിട്ട് പോകുന്ന ഒരു ലക്ഷങ്ങൾ അവിടെ ഇല്ല. കാരണം ഒരു പിടിവലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ നേരെ ആ പരിസരവാസികളൊന്ന് ചെറുതായിട്ട് അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒരാൾ വന്നു പോകണ്ടെന്നുള്ളൊരു ന്യൂസ് കിട്ടി. ഞാൻ റിട്ടേൺ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചു. അന്ന് വനിതാ പോലീസൊന്നുമില്ല ചോദിക്കാനായിട്ട്, നമ്മൾ ഒരു പുരുഷ പോലീസുള്ളൂ. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ മിണ്ടുകളില്ല. അവസാനം പഴയ പോലീസിൻ്റെ സ്വഭാവത്തിൽ ഒന്ന് നിലത്തി ചവിട്ടി ഭീഷണിപ്പെടുത്തി ചോദിച്ചപ്പോൾ അവർ ഞെട്ടിയെന്നല്ല ക്രോസ് ചെയ്യാൻ നിൽക്കണം. വീണ്ടും ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്ന്
പോലീസിന്റെ ഭാഷ ഇപ്പോൾ വിരിക്കാൻ സമയം കിട്ടില്ല, ഒരുപാട് ടൈം പോകും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ആരാണ് അകത്ത് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞെട്ടി, ഞാൻ പറഞ്ഞ കാര്യം സത്യം പറഞ്ഞില്ലെങ്കിൽ ഓരോ പറഞ്ഞാൽ നടക്കണം, സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് ഞാൻ തന്നെയാണ് എൻ്റെ കുട്ടീനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചത് ഭർത്താവ് മരിച്ച ശേഷം ഇയാളായിട്ട് ബന്ധമുണ്ട്. ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി സെൽസിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം അയങ്ങിയ സമയം ഇപ്പോൾ 12 മണിയായി ഉണ്ടാവും. ഇയാൾ അകത്തേക്ക് കിടപ്പിയ കുട്ടി സ്ഥലം കണ്ടു. കുട്ടി പിന്നെ കണ്ണടച്ചിരുന്നു. പിറ്റേ ദിവസം കാലത്ത് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് കുട്ടി പുസ്തകം വായിച്ച് കമ്പികളൊക്കെ വെച്ച് പുസ്തകം വായിച്ചിങ്ങനെ ഇരുന്ന് മയങ്ങിപ്പോയി. ഈ ടൈമിൽ ഈ അമ്മ അരിവാളെടുത്തിട്ട് മുറിക്കേണ്ടായി. സ്വന്തം അമ്മ എസ് എസ് സി പഠിക്കുന്ന പെൺകുട്ടി, ആകെ ഒരു പെൺകുട്ടി ഉള്ളൂ. ഈ നമ്മൾ ഈ ചോദ്യം ചെയ്യലിനായിട്ട് ഈ ആളെ കൊണ്ടുവരുണ്ടായോ? ഈ അമ്മേരുടെ അടുത്തേക്ക് വരുന്ന ഈ ജാരനെ പിന്നെ ഇല്ല അമ്മ. കാരണം ജാരനെ ഇതിൽ അങ്ങേരുടെ മറ്റേ സപ്പോർട്ടൊന്നും ഇല്ലല്ല. അയാൾ ഇത് അറിയില്ല. അയാൾ മറ്റേ 20B 1 TB എന്നൊക്കെ പറയും, പ്രേരണ അതൊന്നുമില്ല, ഉണ്ടായില്ല. അങ്ങനെ സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ പഴയന്നൂര് അതിന് ശേഷം ഒരു ഒരുപാട് കുഴക്കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചേലക്കരയിൽ നിന്ന് ഒഴിക്കുന്ന വടക്കാഞ്ചേരിയിൽ നിന്ന് 10-45 കേസുകളും തെളിയിച്ച ശേഷം ചേലക്കരയ്ക്ക് പോയി. ഇനി വടക്കാഞ്ചേരിയുള്ള സമയത്ത് തന്നെ ഒരു മജീദ് പ്രകാശൻ ദിനേശൻ മജീദ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി പിടിച്ചു. അവർ ഇവിടെ നിന്നുള്ള വീടുകളിൽ നിന്നുള്ള സാധനങ്ങൾ, പഴയ സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കാന്ന് അറിയപ്പെടുക. അവരുടെ അമ്മ ശാരദ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് നല്ല അറിവ്. അവർ ഈ കളവ് കിട്ടിയുള്ള പ്രോപ്പർട്ടി കംപ്ലീറ്റ് തമിഴ്നാട്ടിൽ കൊണ്ടു കൊടുക്കും. ഇവിടെ വിൽക്കില്ല, ഇന്ത്യക്കല്ല കൊണ്ടു കൊടുക്കുക. അമ്മ ഇത് തെളിയിക്കാൻ കാരണം ചെറുപ്പറമ്പിലില്ല ഒരു പാവപ്പെട്ട ആ 70 വയസ്സ് സ്ത്രീ വന്ന് ജോയി സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഞ്ഞി വയ്ക്കാൻ വെച്ച അരി അവരിൻ്റെ കുട്ടികളെടുത്ത് മോട്ടിച്ച് കൊണ്ടുപോയി സാറേന്ന്. അപ്പോൾ സീക്കത് കേട്ട് ഭയങ്കര വിഷമമായി. കഞ്ഞി കഴിക്കാൻ വെച്ച അരി എന്ന് പറയുന്നതല്ലേ ധർമ്മം കിട്ടിയതാ. എന്നോടൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വീട്ടിൽ നോക്കിയപ്പോൾ അട്ടത്ത് ഷൂട്ട് കസിക്കുന്നു. ഒരു 10-12 വയസ്സായി ഇപ്പം കുട്ടീൻ്റെ അവിടെ. കുട്ടി എന്തായാലും കുട്ടി വെച്ച് പറഞ്ഞു അതിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് വിളിച്ച് വെച്ചാൽ പറഞ്ഞു. എടുത്തു നോക്കിയപ്പോൾ അന്ന് നമ്മുടെ പന്നിത്തരത്തിൽ കളവാണെന്നുണ്ട്, നമ്മുടെ സിമലാവാസൻ്റെ വീട്ടിലെ ബന്ധുവിൻ്റെ വീട്ടിൽ കളവാണെന്നുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കളറുള്ള തുണികളെ കണ്ടു. ഞങ്ങളതിന് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി 2 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പോയി കിടന്നു. ഞങ്ങൾ 3 പേരുണ്ട്, എൻ്റെ ബാലകൃഷ്ണൻ, നാണപ്പൻ, ഞാൻ ടീം അവിടെ പോയി കിടന്നു. പോലീസ് സ്റ്റേഷനിൽ കാവലിരുന്നു അല്ല, റെയിൽവേ സ്റ്റേഷനിൽ ഉഷറവി കോളനിയിൽ കിടന്നു. രാത്രി പോയിട്ട് രാത്രി 2 മണിയായപ്പോൾ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞ ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഇവിടെ വന്നു. കയറി പിടിച്ചു, ചോദ്യം ചെയ്തു. അന്നൊരു 10-22 കേസുകളൊന്ന് കിട്ടി. ഇവരിൽ നിന്ന് മാത്രം അപ്പോൾ ഒരു മജീദ് എന്ന് പറഞ്ഞ ചങ്ങാതിയിടയിൽ ഷൂട്ട് കേസ് ഉണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞു ചാലക്കുടി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്ന് എടുത്താൽ പറഞ്ഞു. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്തി. ക്വാർട്ടേഴ്സിൽ. അപ്പോൾ ജോയി സാറ് ഈ ഈവനിങ് കൊണ്ട് ഞാൻ എന്നെ ഉൾപ്പെടാം. ഞങ്ങൾ ചാലക്കുടി എത്തി. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കുറച്ചിനടുന്ന് അങ്ങനെ ക്വാർട്ടേഴ്സിൽ വന്ന വൈഫ് മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞ് ഈ ഷൂട്ട് കേസും ഇയാൾ ഉടുത്തക്കണ ഈ പ്രതി ഉടുത്തക്കണ മുണ്ടും കണ്ട വഴിക്ക് മജിസ്ട്രേറ്റ് സ്വഭാവമൊക്കെ പോയി. പഴയ പോലീസുകാരെ കെട്ടി വൃത്തികേടായി. അത്രയും അങ്ങനെ കല്യാണ സമയത്ത് കൊടുത്ത ഉടുക്കണ മുണ്ടും ആ ഒരു ഷൂട്ട് കേസ് ഒരു പാപ്പട്ട മജിസ്ട്രേറ്റായിരുന്നു. അതൊരു ഭയങ്കര അനുഭവമാണത്. കേസ് ആയിക്കോട്ടെ എത്രയും കൂട്ടിക്കോട്ടെ, അതിനുശേഷം അതിനുശേഷം ഇവിടെ കാജിയുള്ള സമയത്ത് തന്നെ ഈ ടിവിയും മറ്റുള്ള സാധനങ്ങൾ കളവാക്കുന്ന ഒരു ആറുമുഖൻ മുരളി ശിവദാസ് എന്ന് പറഞ്ഞ ടീമാട്ടി അവർ ഈ ഓരോ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ആറുമുഖം എന്ന് പറഞ്ഞാൽ ഒരു വണ്ണം കുറഞ്ഞ പയ്യനാ തമിഴ്നാട്ടിൽ. അയാൾ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ അകത്തിറങ്ങും, ഡോർ തുറന്നു കൊടുക്കും. ഇപ്പം മുരളി ശിവദാസ് എന്ന് പറഞ്ഞ ബോഡികളിലൊരാ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അടിക്കും തലക്കടിക്കും. അങ്ങനെ ചവടക്കാഞ്ചേരി, എരുമപ്പെട്ടി, ചേലക്കര, ചെറുത്തി, പഴയന്ന ഈ സമയത്ത് 10-50 ജില്ലാനും കേസുകൾ തെളിക്കാൻ പറ്റി. അന്ന് ആ കാലഘട്ടങ്ങളിൽ തിരിക്കാൻ പറ്റി. അതൊക്കെ പിന്നീട് അതിനൊക്കെ ഓരോ ഗുഡ് സർവീസുകളിലും കിട്ടിയായിരുന്നു. ചേലക്കര അതിനുശേഷം ചെറുപുഴത്തി പോയി. അതിനുശേഷം ചേലക്കര വന്നു. ചേലക്കര ഇരിക്കുന്ന സമയത്ത് പഴയന്നൂര് എളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രായമുള്ള 73 വയസ്സുള്ള ഒരു ഏലിയാമ്മ എന്ന് പറഞ്ഞ ഒരു ചെടുത്തിയാർ അവിടെ മരണപ്പെട്ടെടുക്കേണ്ട കാട്ടിലെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കിട്ടി. അപ്പോൾ അന്വേഷിക്കാനായിട്ട് പോയി. സി വന്നു അന്വേഷിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സംഭവം വെച്ചെങ്കിൽ ഈ അമ്മയുടെ മകൻ്റെ കൂടെ ചെറുപ്പം മുതൽക്ക് സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നൊരു പയ്യൻ, അയാൾ പിന്നീട് ബോംബെക്ക് പോയി. അയാൾ പെങ്ങളുടെ കല്യാണം വന്നപ്പോൾ തിരിച്ച് നാട്ടിലൊന്നും മുതലൊന്നും ഉണ്ടായില്ല. അപ്പോൾ എങ്ങനെയും സഹായിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മയുടെ മേക്കാമരം കണ്ടു. അമ്മയോട് പറഞ്ഞു കാട്ടിൽ പന്നി പിടിച്ചിട്ടുണ്ട്, ഞാൻ ചത്ത് കുടിക്കിട്ട് കൊന്നിട്ടുണ്ട്, അമ്മ വന്നാൽ നമുക്കത് എടുത്തുകൊണ്ട് അങ്ങനെ അമ്മ കാട്ടിക്കേറി
ഇവൻ തോർത്തം അമ്മയുടെ മുകളിൽ ഇങ്ങനെ ഒരു തോർത്തമുണ്ട്, അവൻ മുറുക്കി കൊലപ്പെടുത്തി. ഇവൻ സഡനായിട്ട് പോകുന്ന അവിടെ ഒരു ടാപ്പർ കണ്ടു, താടി വെച്ചിട്ടുള്ളവർ പോകുന്നതാണ്. അവസാനം അതിനോട് അന്വേഷണമായി, താടി വെച്ചവനെ കിട്ടിയില്ല. അവസാനം വി വി വാസു പഴയൊരു ബാർബർ ഷോപ്പ് എടുത്തുണ്ട്, അവർ അദ്ദേഹത്തോട് സംസാരിച്ച് പോകുന്നു. ബോംബെ ഭാഷ സംസാരിക്കുന്ന, ഹിന്ദി കലർന്ന ഭാഷ സംസാരിക്കുന്ന ഒരാൾ താടി എടുക്കാൻ വന്നു പറഞ്ഞു. നേരെ അയാളെ മനസ്സിലാക്കി വീട്ടിൽ വന്ന് ഞാൻ അയാളെ പൊക്കി പോലീസ് സ്റ്റേഷനിൽ. അന്നൊക്കെ എന്താ 24 hours പോലീസ് ചെയ്യേണ്ട സമയമൊന്നും ഇല്ല, ചോദ്യം ചെയ്ത രേഖപ്പെടുത്തിയാലേ ഹാജരാക്കണ്ടു. അങ്ങനെ ഇവനെ ചോദ്യം ചെയ്തു, ഒറ്റയ്ക്ക് തന്നെ ചോദ്യം ചെയ്ത് പ്രോപ്പർട്ടികൾ റിക്കവർ ചെയ്തു. പള്ളികൾ തൊട്ട് മുമ്പുറത്ത് ആ അമ്മയ്ക്ക് മാത്രം കൊടുത്തിട്ട് മോതിരം വളർത്തു, ചെയ്യുമ്പോൾ ഞാൻ കൊടുത്തേക്കണം, ചാനൽ കിട്ടി. അതിനെ കോടതി ഹാജരാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ തന്നെ പഴയന്നൂർ മായന്നൂർ ഭാരതപ്പുഴ രണ്ട് വളവുണ്ട് അവിടെ, നമ്മുടെ വീരധരമൻ സാറിൻ്റെയൊക്കെ വീടിൻ്റെ ആ അപ്പുറം മായന്നൂർ, അവിടെ ഒരു കന്നാലി നോക്കുന്നൊരു പയ്യൻ രണ്ട് പുഴയുടെ സൈഡ് തിരിഞ്ഞു പോണ് സെൻറ്ററിലൊരു തിരുത്തുണ്ട്, അവിടെ കിണറുണ്ട് മരമുണ്ട്. ഒരാൾ പശു നോക്കി നോക്കുമ്പോൾ അവിടെ ഒരു ബോഡി എടുക്കുന്നതെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഇവിടുന്ന് പോയി ചെന്ന് നോക്കുമ്പോൾ ലേഡിയാ, ഒത്തിരി വയസ്സ് അയാളുടെ സ്ത്രീ ഉണ്ട്, രണ്ട് ദിവസമായി ബോഡി ഇടുന്നു. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മിസ്സിങ്ങിന് പഴയ ഒരു കേസ് എടുത്തുണ്ട്. അങ്ങനെ ആ കേസ് ചുറ്റിപ്പറ്റി വയ്ക്കുമ്പോൾ ഇഷ്ടിയക്കളത്തിൽ പണിക്ക് പോകുന്ന ഒരാൾ ഇവരുടെ സ്നേഹം ഉണ്ടായിരുന്നു. ഇവനെ ഇവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പാലം തിയേറ്ററിൽ കൊണ്ടുപോയി പടം കാണിച്ച് കൂടെ കൂട്ടുകാരെയും കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് വന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് പോയെന്ന് മനസ്സിലായി. അതും തെളിയിക്കാനായിട്ട് ഈ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഇപ്പോൾ സാറ് വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഈ ഔദ്യോഗിക ജീവിതം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ പല കേസുകളും അന്വേഷിക്കുക, നമുക്ക് ശത്രുക്കളുണ്ടാവും, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു അനുഭവം, ഒരു ഒരു സുപ്രീം കോടതി വരെ പോയ ഒരു കേസിനെ കുറിച്ചൊക്കെ കിട്ടും. രണ്ട് കഴിഞ്ഞ 94 മറ്റേ കുന്നംകുളം കൊട്ടിക്കര വട്ടമാവ് ഒറ്റപ്പിലാവ് മേഖലയിൽ എന്നും വെട്ടും കുത്തും കൊലപാതകവും കാര്യങ്ങളും കിടക്കുന്ന ജില്ലയുണ്ട്. അവിടെ സിഐയുടെ നേതൃത്വത്തിൽ 3-4 പിക്കറ്റ് പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലിരിക്കുക ഒരു രണ്ട് ലേഡീസിനെ, ഒരു ടീച്ചറിനെ നേഴ്സിനെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് ചെയിൻ പൊട്ടിച്ചൊരു കേസുണ്ട്. അത് വളരെ തന്ത്രപരമായി അന്വേഷിച്ച് പോലീസ് ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് പിടിച്ചു. ആ പ്രതികൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നു, ചോദ്യം ചെയ്തു. അവർ സറണ്ടർ പോയത് ഒരാളെ പിടിച്ചു, മറ്റുള്ളവരോട് സറണ്ടറായി. സറണ്ടറായപ്പോൾ അവർ വന്നപ്പോൾ ഈ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ചെയിൻ ക്രോസ് ഗേറ്റ് കൂടെ ഉള്ളിലിട്ടു. അന്ന് ഞാൻ എനിക്ക് ട്രാഫിക് ഡ്യൂട്ടി ആയിരുന്നു കുന്നുകുളത്ത്. ആ കുന്നുകുളത്ത് അപ്പോൾ സേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ വിളിച്ചു ഇങ്ങനെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അന്വേഷിക്കേണ്ട ഭാഗമായിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനും ഒരു മണി ഒരു രാജൻ്റെ ടീമായിരുന്നു സ്ഥിരം, ഡി ഐ ജി പറഞ്ഞിട്ടുള്ള ടീമാണ് ഞങ്ങൾ. അന്വേഷണം കൺട്രോൾ ചെയ്യുന്നത് ആ നിരത്തിലാണ് ചലക്കരയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് കുന്നുകുളത്തേക്ക് പോയത്. അങ്ങനെ ഇവരെ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ഇവരോട് ചോദ്യം ചെയ്തപ്പോൾ ഇവർ ക്രോസ് ഗേറ്റിലിട്ടത് അഡ്മിറ്റ് ചെയ്തു. അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഒരു പാർട്ടിയുടെ ഗുണ്ടാട്ടി എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പാറകുകാരനെ ഒഴിച്ച് ബാക്കിയുള്ളൊക്കെ ഇറങ്ങിപ്പോയി. അന്ന് ടോം എസ് ആയിരുന്നു. ഞാനൊന്ന് അന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ പറഞ്ഞല്ലോ, കുറെ കമ്മീഷണർ പോലീസ് പണികൾ തരുന്നതുകൊണ്ട് ഞാൻ തന്നെ ആ ഫയലെടുത്ത് മറ്റേ ഈ പ്രതികളെയും കൊണ്ട് നേരെ സ്പോട്ടിൽ പോയി സുരക്ഷ മാസ്റ്ററെ ഇറക്കി ബോംബും വാളൊക്കെ എടുത്ത് ഹാജരാക്കി പോലീസ് ഹാജരാക്കി പ്രതികളെ. അത് മജിസ്ട്രേറ്റ് ലീവ് ചാവക്കാട് കൊടുങ്ങല്ലിൽ മജിസ്ട്രേറ്റ് കൊണ്ട് ഹാജരാക്കി. ഞാൻ പോരുമ്പോൾ രാത്രി 2 മണി പോരുമ്പോൾ എന്നെ രണ്ട് വ്യക്തികൾ ഇങ്ങനെ ചാണ്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ വന്നു ഇവിടെ വന്നു പോയി. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു വിവരം കിട്ടി, തൊപ്പി വയ്ക്കാൻ തല കൊടുക്കില്ല എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. 2794 ഞാൻ വടക്കാഞ്ചേരി നിന്ന് വീട്ടിൽ ഇവിടെ നിന്ന് കുമരകല്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡിൽ കമ്പി കെട്ടിയിട്ട് എൻ്റെ ബുള്ളറ്റ് മുറിച്ചിട്ടു. എന്നെ 5 പേര് കൂടി 8 പേരുണ്ട് എന്ന് പറഞ്ഞാൽ 5 പേര് അറസ്റ്റ് ചെയ്തുള്ളൂ. 5 പേര് കൂടി അടിച്ചു തലയ്ക്ക് 54 stitches 2 കാലും അടിച്ചു. അന്ന് സാർ മറ്റേ ഏകദേശം എന്ത് പ്രായം ഉണ്ടോ സാറിനൊന്നും? എനിക്കെന്തൊരു 35 വയസ്സിൻ്റെ തന്നെയാണ് ആ 3 വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചു. അങ്ങനെ 10 ദിവസത്തോളം മൻ കൃഷ്ണൻ മൈൻഡ് ആയിരുന്നു, പല്ല് പോയി കാല് പോയി. ആ കേസ് ശിക്ഷിച്ചു 1 ഓട്ട് 3 ഓട്ട് ഇട്ടാണ് ഈ കോടതി തൃശ്ശൂർ കോടതി സെഷൻ കോടതി ഇട്ടിച്ചു. അവന്ന് അപ്പീൽ പോയി, അത് ശരിവെച്ചു. ഞാൻ സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി കേസ് ശിക്ഷ. സ്റ്റേറ്റിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ തെർമൽ ആഷൻ സ്പീക്കറാണെന്ന് അദ്ദേഹം അടിച്ചു. സ്റ്റേറ്റിന് താല്പര്യമില്ല എന്ന് സുപ്രീം കോടതി ശശി പ്രഭു സാറായിരുന്നു. ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഞാൻ പിന്നെ ഡാമേജ് സൂട്ട് കേസ് കൊടുത്തു, നഷ്ടപരിഹാരം വിളിച്ചു. കേരളത്തിൽ അങ്ങനെ ഈ കേസിന് മുന്നേ, ഈ കേസിൻ്റെ ആവണേക്ക് മുന്നേ ഞാൻ മഹാരാഷ്ട്ര പോലീസിൻ്റെ ഇൻഫർമേഷൻ കിട്ടി. കള്ളനോട്ട് 500 കള്ളനോട്ട് അടിക്കുന്ന ഒരു സംഘത്തിലൊരാൾ അവിടെ പിടിച്ചിട്ടുണ്ട്, മറ്റുള്ളൊരു ചാവക്കടുകാരാന്ന് പറഞ്ഞു. ഓഹോ,
അങ്ങനെ ഞങ്ങളുടെ ടീം അവരെ വളർന്നു. ചന്ദ്രൻ എന്ന് പറഞ്ഞ കൊച്ചനോട് ചന്ദ്രനെ പോയി കണ്ട് മറ്റേ വിവരം കിട്ടിയ ദേശം ഞങ്ങൾ മനസ്സിലാക്കി അയാളെ കയറ്റി കൊണ്ടുവരുമ്പോൾ ചന്ദ്രനെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. കരുണ്ടെന്ന് പറഞ്ഞു ചാവക്കാട് ബേബി റോട്ടിൽ മറ്റേ കനോലി കനാലിൻ്റെ ആ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ 500,000 രൂപ വൈറ്റ് മണി ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കോടതി ഹാജരാക്കി. അന്ന് മാതന്നാരെ DYSP ശബരിമല ഡ്യൂട്ടി കയറാൻ പറഞ്ഞു നമുക്ക് വേണ്ട മഹാരാഷ്ട്ര പോലീസിന് വിളിച്ചു കൊടുത്തു പറഞ്ഞു. മഹാരാഷ്ട്ര പോലീസിന് വിളിച്ചു കൊടുത്തു. ആ അതിന് ശേഷമുള്ള ഇന്ത്യ ടുഡേ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ചാവക്കാട് ഒരു ഒഡിയോ പേഴ്സൺ്റെ ഉമാദത്തൻ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ബുള്ളറ്റുള്ള കേസൊക്കെ ഉണ്ടായിരുന്നു. ആ കേസ് ചെയ്ത് പുറത്തുകളിൽ വരുന്നതാണ്. കാരണം ഈ കള്ളനോട്ട് അടിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്ന ചാവക്കാട് പച്ചക്കറി കടയിലാണ്. അവരിത് കണ്ടിട്ട് പറഞ്ഞു ഒറ്റ കൊടുക്കുന്നു പറഞ്ഞാറോണ്ടാണ് മഴ വരുന്ന സമയത്ത് അവിടെ വിളിച്ചത്. ഇപ്പോൾ ഒരുപാട് ഓഫീസേഴ്സിൻ്റെ കീഴിൽ സാറ് മറ്റേ വർക്ക് ചെയ്തിട്ടുണ്ടോ അന്വേഷണങ്ങളൊക്കെ ബന്ധപ്പെട്ട്? അതിൽ സാറിന് ഏറ്റവും ഉള്ളിൽ നിൽക്കുന്ന ഒരു ഓഫീസർ അങ്ങനെ ഒരു പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഇല്ല. PP ബാലകൃഷ്ണൻ പറഞ്ഞ അന്വേഷണത്തില് എവിടുന്ന് തരണായിരുന്നു അദ്ദേഹം? അങ്ങനെ മറ്റേ മാണിക്യമംഗലം. മാണിക്യമംഗലം അദ്ദേഹം ഒരു ബീഡി വിളിക്കും, ചായ ഉണ്ടാക്കിയിരിക്കും, എനിക്കും തരും കേസുകൾ, പല കേസുകൾ, ഒരു പരപ്പ് കേസുകൾ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അന്നൊക്കെ സിവിഷൻ മാസ്റ്ററിലെ ബന്ധസ് എടുക്കാണ്ട് പ്രോപ്പർട്ടി സ്റ്റേഷനിൽ വയ്ക്കാൻ പറ്റില്ല. അന്ന് കിഴി കെട്ടി സ്വർണം കിഴി കെട്ടിയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഓ ശരി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം പരേഡിന് തന്നെ വട്ടം കെട്ടിപ്പിച്ചു. എന്താ വെച്ച് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശം വലുതെടുത്താനെന്ന് പറഞ്ഞു. അങ്ങ് അദ്ദേഹം ഓരോ തൂക്കവും നീളവും എഴുതിയിട്ടാണ് എനിക്ക് കിഴിയെടുത്ത് തന്നത്. ഈ സാധനം കംപ്ലീറ്റ് മടക്കി കൊടുത്തപ്പെട്ട് ഞാനിപ്പോൾ സത്യസന്ധതയ്ക്ക്. പിന്നെ ഇതിന് ശേഷം ഇവിടുത്തെ മട്ടർ കേസും ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മറ്റേ DIG സ്ക്വാഡിലെ എളവള്ളി ബാങ്ക് കുറച്ചെയും പാടൂർ കേസിനൊക്കെ അന്വേഷണം ഉണ്ടായിരുന്നു. അത് രണ്ടും പിന്നീട് ക്രൈംബ്രാഞ്ചിൽ വിട്ടു. റിട്ടയർ ചെയ്തിട്ടും ഇപ്പോൾ നിങ്ങളുടെ KSSP അല്ലേ? അതെ. അതിലും അതിൽ എന്ത് സ്ഥാനങ്ങളൊക്കെ സാറ്? ഞാനിപ്പോൾ KSSPയുടെ വടക്കാഞ്ചേരി 12 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വടക്കാഞ്ചേരി നോർത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ 8 ബ്ലോക്കിൻ്റെ KSSPയുടെ വടക്കാഞ്ചേരി ബ്ലോക്കിൻ്റെ പ്രസിഡൻറ്റാണ്. ഇതുകൂടാതെ രണ്ടും പരിപാടി ഉണ്ട്. ഞാനൊരു പെൻഷൻ പറ്റുമെന്ന് തന്നെ 100 വീടിന് വെള്ളം കൊടുക്കുന്നു. സജലധാര ശുദ്ധജലധാര പദ്ധതി ഉണ്ട്. 11 വർഷമായിട്ട് മുടങ്ങാണ്ട് സംതൃപ്തമായൊരു സർവീസ് ആയിരുന്നു പോലീസ് അങ്ങേട്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ കുടുംബവും സംതൃപ്തമായി തന്നെ പോകും. വളരെ ഹെൽപ്പ്. വീടിൻ്റെ ഒക്കെ സപ്പോർട്ടാണ് മുഴുവൻ. എന്ത് കാര്യത്തിന് ഇപ്പോഴും വീടുന്ന് പോകുമ്പോൾ ഇടയ്ക്ക് പോകണമെന്ന് ചോദിക്കും. പോരെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ സപ്പോർട്ടുണ്ട്. മക്കളുടെയും ഭാര്യയുടെയും ഭാഗത്ത് നല്ലതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുതുവത്ത് ചെയ്യുന്നുണ്ട്. 8-9 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പള്ളിയുടെ കൈക്കാരനായിട്ടും മറ്റേപള്ളി സേതുപള്ളി വടക്കാഞ്ചേരി 13 പള്ളിയുടെ ഫോർ ഹൺഡ്രഡ് കൗൺസിൽ സെക്രട്ടറിയും മറ്റേ പന്തലി ദേവസ്വം പന്തലി ഡോക്ടർ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ KSSPC മദ്യ ലഹരി വിരുദ്ധ സമിതിയുടെ സർവീസിലും മദ്യം കഴിച്ചിട്ടില്ല. ആദ്യകാലത്തൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അറിയാൻ പറ്റില്ല. പിന്നീട് നിർത്തി മദ്യം മാനവസമൂഹത്തിന് വലിയ അപകടം തന്നെയാണ്. തീർച്ചയായിട്ടും മദ്യമാണ് ഏറ്റവും ഈ മദ്യപിച്ച് ജീവിതം. മഹാത്മാജി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മറ്റേ എല്ലാ തിന്മകളെയും കേന്ദ്രം കേന്ദ്രമാണ് മദ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോ മദ്യം ശരിക്ക് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിന്റെ വരുമാനം അതാണെന്ന് പറയും. പക്ഷെ കേരളത്തിൽ ഏറ്റവും ലോകത്ത് നേരിട്ട് സർക്കാർ നടത്തുന്ന ഒരു മറ്റേ മദ്യവ്യവസായം നടത്തുന്ന കേരളത്തിലുള്ള മറ്റൊരു സ്റ്റേറ്റും നേരിട്ട് ചെയ്യുന്നു. നേരിട്ട് സർക്കാർ നടത്തുന്ന പരിപാടി അല്ല, അതിലൊരു വലിയൊരു ലാഭമുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ വേറെ കാര്യം നോക്കണം. ഇതിനേക്കാൾ കൂടുതൽ നഷ്ടം വരുന്നുണ്ട് ആശുപത്രി. എത്ര പേര് ഇപ്പോ കൊറോണ വന്നിട്ട് തന്നെ മരിച്ചു. അതിലും നല്ല ഇതിനേക്കാൾ കൂടുതൽ മരുപടി ആ ഭാഗത്തേക്ക് കൂടുതൽ കിടക്കണില്ല. കാരണം അത് ദോഷം വരും. സർവീസിന് ഞാൻ എന്നിട്ട് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഞാൻ 6 മാസം കൊണ്ട് 8 SIമാർ മെഡിക്കലിൽ എടുത്ത് പോയ സ്ഥല. അവിടെ SP ചന്ദ്ര സാർ SP ഉള്ള സമയത്ത് അദ്ദേഹം എന്നെ മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവിടെ പോസ്റ്റ് ചെയ്തു. 10 കോളനികളുണ്ട് അവിടെ. കേരളം മുഴുവൻ കൂലിത്തല്ലും ഉണ്ട കൊണ്ടുവരാ. ഓ, ആ ഭാഗത്ത് അവരൊക്കെ അമർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും 2 മെഡിക്കൽ കോളേജ് ജോലി അന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനില്ല, 2 എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഇത്രയും കോളനികളും. ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനും അവിടെ ഇരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മറ്റേ VS അച്യുതാനന്ദ സാറിൻ്റെ സുത്രക സേവനത്തിനുള്ള അവാർഡും മേടിച്ചു. കറക്റ്റുള്ള മനുഷ്യനാണ് അദ്ദേഹം. ശരിക്കും പാവങ്ങളുടെ പടത്തലം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. വളരെ സത്യസന്ധമായി ജീവിതം വെച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. ഒരു ധനസമാഹരണവും നടത്താതെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. എന്തായാലും സാറിൻ്റെ അനവധി തിരക്കുകൾക്കിടയ്ക്കും ഞങ്ങളുമായി സഹകരിച്ചതിനും ഒപ്പം പോലീസിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ പങ്കുവച്ചതിനും വളരെ നന്ദിയുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ പോലീസാണ്, കേരള പോലീസാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റായ
ഏറ്റവും സത്യസന്ധമായ സേന. വേൾഡിൽ രണ്ടാം സ്ഥാനം ഉണ്ടെന്ന് പറയുന്നത് വേൾഡിൽ വേൾഡിൽ ലണ്ടൻ പോലീസ് കഴിഞ്ഞ കേരള പോലീസ് പോലീസിലെ മിടുക്കന്മാരെ ആൾക്കാരുണ്ട്, പക്ഷേ അവർ കാല് കെട്ടിട്ടിരിക്കുന്നത് പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ. കാരണം പണ്ട് 1861 ഭരണയന്ത്രത്തിന്റെ മർദ്ദനോപകരണമാണ് പോലീസ് എന്ന് പറഞ്ഞത്. അതെ, പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ ഭരണകൂടത്തിന് നിലനിർത്തുക തന്നെ അവരാണ് പലപ്പോഴും ലോ ആൻഡ് ഓർഡർ കാത്തുകൊണ്ട്. അതെ, ഇപ്പോ പോലീസ് നന്നാവത്തിച്ചെങ്കിൽ അപ്പോ വിഷമ ആൾക്കാരുണ്ടാവും. മേലധികാരികൾ കൂടുതലും ജീവനക്കാരില്ല, താഴെയുള്ള സ്റ്റാഫ് ഇല്ല, സ്റ്റാഫ് ഇല്ല, ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത് അവരല്ല, ഞെട്ടിക്കാൻ ആളുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും മരിച്ചു പോണത്. അതെ അതെ അതെ, നമ്മളൊക്കെ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു വന്നറിയാം. ഓ, തീർച്ചയായും. എന്നാലും നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, വിൽ പവർ, ഞാൻ വെച്ച കൈ വിജയിക്കണം, എന്നെ സഹായിക്കണേ എന്നുള്ളത് എൻ്റെ സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങേക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു, വളരെ അധികം നന്ദി.